അതിനകത്ത് കടുത്ത അനീതിയാണ്, ഇരട്ട നീതിയാണ് നടപ്പിലാവുന്നത്. ഞാനിപ്പോ അവിടെ ആ പ്രവർത്തകരെ കണ്ടപ്പോ അവർക്ക് ഗുരുതരമായ പരിക്കാണ്. ഒരാളുടെ രണ്ട് ഷോൾഡറും ഇറങ്ങിയിരിക്കുക, ഇടിക്കട്ട വെച്ച് ഇടിച്ചതിന്റെ പാട്, ശരീരം മുഴുവൻ കല്ലിച്ച് കിടക്കുക, ശരീരം വീങ്ങി കിടക്കുക, തലയിൽ സ്റ്റിച്ചുണ്ട്, ഒരാളുടെ കയ്യിന് ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ മതിയായ ചികിത്സ കൊടുക്കാതെ അവിടുന്ന് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് വെച്ച് ബോധപൂർവം ഡിസ്ചാർജ് നിർബന്ധിച്ച് എഴുതി മേടിപ്പിച്ചിട്ട് അവരെ പെട്ടെന്ന് റിമാൻഡ് ചെയ്യുക എന്ന ഈ ആവേശവും തിടുക്കമൊന്നും ഇതേ കേസിൽ ഇതേ വകുപ്പുകൾ ചുമത്തപ്പെട്ട അപ്പുറത്തുള്ള ആളുകൾക്കെതിരെ ഇല്ല. അതിൽ ഒരാൾ മാത്രമാണ് ഇവിടെ ജയിലിലുള്ളത്, ബാക്കി മൂന്ന് പേര് ഇപ്പോഴും ചികിത്സയിലാണെന്ന് പറയുന്നു. മാത്രമല്ല ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത്, മെഡിക്കൽ കോളേജിൽ പോലും അല്ല, സ്വകാര്യ ആശുപത്രിയിൽ. അപ്പൊ അവിടെ ഡിസ്ചാർജ് ഇല്ല, അവർക്ക് പിന്നെ നിർബന്ധിക്കലില്ല, തിരക്ക് കൂട്ടലുകളില്ല. അവിടെ സാവധാനം ആശുപത്രിയിൽ കഴിയാവുന്നിടത്തോളം കഴിഞ്ഞിട്ട് മെല്ലെയൊക്കെ പോയാൽ മതി, ജാമ്യം കിട്ടുന്നവരെ അവിടെയൊക്കെ കിടത്താന്നുള്ള ആറ്റിറ്റ്യൂഡാണോ എന്നുള്ള സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിൽ ഒരാൾക്ക് രണ്ട് ഷോൾഡർ ഇറങ്ങിയിരിക്കുക, നിങ്ങൾ കണ്ട അത്ഭുതപ്പെട്ടു പോകും. അതുപോലത്തെ ഇടിക്കട്ട വെച്ച് വാരിയലിനും തലയ്ക്കും നെറ്റിക്കും പിന്നെ കയ്യിനും കഴുത്തിനൊക്കെ ഇടിച്ചതിന്റെ പാടിങ്ങനെ കല്ലിച്ച് കിടക്കുക, കയ്യിലിങ്ങനെ റിങ് പോലെ ഇരുമ്പിന്റെ സാധനം വെച്ച് ഇടിച്ചതിന്റെ, എന്നിട്ട് അപ്പൊ അന്ന് വെച്ചാൽ ബോധപൂർവം അടിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ചു വന്നു തന്നെയാ. എന്നിട്ട് അവർക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് ജയിലിലെത്തിക്കാനുള്ള തിടുക്കം കാണിച്ച സംവിധാനങ്ങൾ ഇതേ കേസിൽ ഇതേ വകുപ്പിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അപ്പുറത്തുള്ള ആളുകൾക്ക് ഇപ്പോഴും അവരെ ആശുപത്രിയിൽ തന്നെ തുടരാൻ അനുവദിക്കുക. ഒരാൾ മാത്രമാണ്, ബാക്കി ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല, പ്രതികൾക്ക് പേര് മുഴുവൻ കൊടുത്ത ആളുകളെ അവരെ കേസ് പോലും വേണ്ട രീതിയിൽ എടുക്കുന്നില്ല. ഇപ്പൊ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഈ അക്രമത്തിന് ഗവൺമെന്റ് കൊടുക്കുന്ന പിന്തുണ, പോലീസ് കൊടുക്കുന്ന പിന്തുണ ശരിയല്ല. ഇതിനെ എങ്ങനെ അവരെ ചികിത്സിക്കേണ്ടതിന് പകരം ഡിസ്ചാർജ് ചെയ്യാൻ ധൃതി കൂട്ടിയ ഡോക്ടർ ആരാന്ന് ഉൾപ്പെടെ ഞങ്ങൾക്ക് അറിയണം. ആരാണ് അവർക്ക് ഡിസ്ചാർജ് എഴുതി കൊടുക്കാൻ ഇത്ര ധൃതി കൂട്ടിയത്? ആ ഡോക്ടർ അങ്ങനെ എഴുതി കൊടുക്കാൻ കാരണം എന്താ? ഇവിടെ കണ്ട ഉദ്യോഗസ്ഥർ തന്നെ പറയാണ് അയാൾ ജെനുവിൻലി ഇവിടെ കൊണ്ടുവരേണ്ട ഒരാളല്ല, അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആളാണ്, ഇവിടെ ഞങ്ങൾക്ക് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പകരം ഇവിടെ കൊണ്ടുവന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അത് ഇരട്ട നീതിയാണ്, ഞങ്ങളത് ചോദ്യം ചെയ്യും. ഈ പിന്നെ ബോധപൂർവം നിർബന്ധിച്ച് രാഷ്ട്രീയ ഇടപെടലിന്റെ പേരിൽ ഡിസ്ചാർജ് എഴുതി കൊടുത്ത ഡോക്ടർമാർ ആരാണെന്ന് ഉൾപ്പെടെ ഞങ്ങൾക്ക് അറിയണം. ആണോ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ എപ്പോഴാണ് അത് പറഞ്ഞത്? നിങ്ങളോടൊക്കെ ഞാൻ എപ്പോഴാണ് അത് പറഞ്ഞു? അല്ല, ഞാൻ എപ്പോഴാ നിങ്ങളോടത് പറഞ്ഞു? നിങ്ങളൊന്ന് പറഞ്ഞു. സി, ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണെന്നുള്ള ഇപ്പൊ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അവരൊരായിരം തവണ ശ്രമിച്ചാലും ആ ചാപ്പ് എന്റെ പുറത്ത് വീഴില്ല. അതിന് കിണഞ്ഞ് ശ്രമിക്കുന്നതിന്റെ പിന്നിലെ മറ്റേ കാരണം എന്താ? അതിന്റെ കാരണം കേരളം ഇപ്പൊ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. LDFന്റെ കൺവീനർ BJP പ്രഭാരിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുക. ആ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാണ്, ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ആ BJP പ്രഭാരിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയിരുന്ന കൂടിക്കാഴ്ച? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ അദ്ദേഹം പറയുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞോ? ദാറ്റ് മീൻസ് അതൊരു രഹസ്യ കൂടിക്കാഴ്ചയാണ്. എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് രഹസ്യമായി കാണാമെന്ന് രണ്ട് കക്ഷികളും തമ്മിൽ അംഗീകരിച്ച് കണ്ട കൂടിക്കാഴ്ചയാ. എന്തിനാണ് BJP പ്രഭാരിയുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ അടുത്തെത്തി നിൽക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തിയത്? അതിന് കൃത്യമായിട്ട് ഉത്തരവുണ്ടോ? എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ചക്ക് ഇത്ര രഹസ്യ സ്വഭാവം? കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും അറിയാതെ, കേരളത്തിൽ വേറൊരു മനുഷ്യക്കുഞ്ഞ് അറിയാത്ത തരത്തിൽ ആ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തത് എന്തിനായിരുന്നു? തുടങ്ങിയ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവർ എന്റെ മേലെ വർഗീയ ചാപ്പ അടിച്ചതുകൊണ്ട് വാർത്തയിലെ എടോ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യം അവസാനിക്കില്ല എന്നുള്ളത് അവർ തിരിച്ചറിയണം. എന്നെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവസാനം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ മതത്തിന്റെ പ്ലസ് എന്ന് പറഞ്ഞു, ഇതപ്പോ News 18 ഞാൻ കൊടുത്ത ഇന്റർവ്യൂ, മനോരമക്ക്, 4th, 24 മാതൃഭൂമിക്ക്, ഏഷ്യാനെറ്റിന്, Media 1, റിപ്പോർട്ടറിന്, ഇവിടെ കാണുന്ന കേരളാവിഷ്ണ അമൃതക്ക്, നിങ്ങൾ ആരൊക്കെ എന്റെ ബൈറ്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് എടുത്തിട്ടുണ്ടോ? ജയ്ഹിന്ദ് ഉൾപ്പെടെ
അതിലെ എല്ലാവരും പഴയ ബൈറ്റും ഡേറ്റും ഒക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ, ഞാൻ എന്താ പറഞ്ഞെന്ന്. മതേതര വോട്ടുകൾ മാത്രം മതി എന്ന് ആർജവത്തോടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ ഞാനല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ വടകരയിൽ മത്സരിച്ചവ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചേ, ഒന്ന് ചൂണ്ടിക്കാണിച്ച ഞാൻ ആരുടെയൊക്കെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞു എന്നും ആരുടെയൊക്കെ വോട്ട് മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണെന്നുള്ളതും. ദേശാന്റിന്റെ പ്രത്യേക ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, ആലോചിച്ചാണോ ആ തീരുമാനം പറഞ്ഞെന്ന് എന്നോട് ചോദിച്ചായിരുന്നല്ലോ, അതിനുൾപ്പെടെയുള്ള മറുപടികൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാ. അതുകൊണ്ട് ആ ചാപ്പയുടെ പരിപ്പിനി കേരളത്തിൽ വേവില്ല. അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഒന്ന് തോക്കുമെന്നുള്ള അവരുടെ ഉറപ്പും അതിനേക്കാൾ പ്രധാനം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ചർച്ചയൊന്ന് മാറ്റണം. അവരിപ്പോൾ ഉത്തരം പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി BJP പ്രഭാരിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്? മതേതര കേരളത്തിന്റെ മുമ്പിൽ CPM ഇപ്പൊ തലയിൽ മുണ്ടിട്ടാണ് നിൽക്കുന്നത്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുക. EP ജയരാജൻ ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് EP കാര്യം പറയാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ EP പോലെ ഒരാൾക്ക് BJP പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പറ്റില്ല, കഴിയില്ല, അത് സാധിക്കില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള അന്തർധാര എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വിളിച്ചിരുന്നതിനെ പരസ്യമായി മുന്നണി ബന്ധത്തിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള നെക്സസ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. തലയിൽ മുണ്ടിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും CPMഉം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എന്റെ മേലെ വർഗീയ ചാപ്പ് ചുമത്തിയത് കൊണ്ട് കഴിയും എന്നിവരാരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെ ഞാൻ തുറന്നു പറയുന്നു. പിന്നെ വടകരയിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളും ആ വോട്ടെണ്ണാൻ പോകുന്നല്ലേ ഉള്ളൂ, 4-ാം തീയതിയല്ലേ വരുന്നേ. ആ മുഴുവൻ ജനങ്ങളും വർഗീയവാദികളാണെന്നാണോ CPM പറഞ്ഞു വെക്കുന്നേ? ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന ആർജവത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മതത്തിന്റെ പ്ലസ് വേണ്ട, മതേതരത്വത്തിന്റെ പ്ലസ് മതി എന്ന് പറഞ്ഞ ഡേറ്റുകൾ നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കുക. ഞങ്ങളിവിടെ പറഞ്ഞ വ്യാജ സൃഷ്ടികൾക്കെതിരായിട്ടുള്ള പരാതിയിൽ പോലീസ് എന്താ നടപടികൾ മുന്നോട്ട് നീക്കാത്ത? അപ്പൊ അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഇതിനൊരു മറുപടി പറ. എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി BJP പ്രഭാരിയുമായി കേരളത്തിലൊരു മനുഷ്യക്കുഞ്ഞ് അറിയാതെ, ഒരു മാധ്യമപ്രവർത്തകരറിയാതെ ഒരു രഹസ്യ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്ത് കണ്ടത്? ആകസ്മികമായും യാദൃശ്ചികമായും കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ നിങ്ങളൊക്കെ കാണും, നിങ്ങളൊക്കെ അറിയും, അതൊരു പൊതു ഇടത്തിലായിരിക്കും. ഇത്രയും ദിവസം ഒരാളും അറിയാതിരുന്ന ഒരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദാറ്റ് വാസ് എ പ്ലാൻഡ് മീറ്റിംഗ്, അത് രഹസ്യമാക്കി നടത്താൻ അവർ തീരുമാനിച്ചതായിരുന്നു. കടക്ക് പുറത്തുനിന്ന് പോലും നിങ്ങളോട് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കാതെ അത്ര അതീവ രഹസ്യമായിട്ട് അവരെന്തിനാ കൂടിക്കാഴ്ച നടത്തിയത്? അതിനുത്തരം പറയട്ടെ. ആ തലയിലിട്ട് മുണ്ടൊന്നും മാറ്റിയിട്ട് അതിനൊരു മറുപടി പറയട്ടെ. എന്നിട്ട് എന്റെ വർഗീയ ചാപ്പക്ക് വടകരയിലെ ജനങ്ങളും മറുപടി നൽകും, ഞങ്ങളും സമയാസമയങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇനിയും പറയേണ്ടപ്പോ പറയും, ഇപ്പോ ഇതിനൊരു മറുപടി വേണം. മുറിവേൽപ്പിക്കരുത്. വടകര ഒരു വർഗീയ ധ്രുവീകരണത്തിന് നിന്നു കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അത് റിസൾട്ട് വരുമ്പോൾ ബോധ്യപ്പെടും. അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് രാഷ്ട്രീയ ബോധത്തെ അടിയറവ് വെക്കാനും കോമൺ സെൻസിനെ ഇല്ലായ്മ ചെയ്യാനും നിൽക്കുന്നവരല്ല പൊളിറ്റിക്കലി അലേർട്ടായിട്ടുള്ള വടകരയിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ നാടൊരുമിക്കണം എന്നാവശ്യപ്പെട്ട് ഞങ്ങളൊരു ക്യാമ്പയിൻ, അതിൻ്റെ റിസൾട്ടിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യില്ല, അത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡേറ്റും അതിന്റെ മറ്റു കാര്യങ്ങളും UDF ജില്ലാ നേതൃത്വം നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. KT ജലീലിനെ പോലുള്ള ആളുകളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അവിടെ നടന്നത് വർഗീയ ധ്രുവീകരണം തന്നെയാണ് എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം സമർത്ഥിക്കുന്നു. ആരെ പോസ്റ്റ് ചെയ്ത്? KT ജലീൽ. ആ പിന്നെ ജനകീയ ക്യാമ്പയിൻ UDF അതിന് നേതൃത്വം നൽകും. ജനകീയ ക്യാമ്പയിൻ ഞാൻ മറ്റു പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്കും ഒന്നും പറയാനില്ലേ? മുറിവേൽക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങിയത്, മുറിവേൽക്കാതിരിക്കാൻ. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർക്കതിന് പറയാനൊരു ഉത്തരവുണ്ടോ? എന്തിനാ മുഖ്യമന്ത്രിയും, ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നു, എന്തിനാ മുഖ്യമന്ത്രിയും BJP പ്രഭാരി അദ്ദേഹം പറയുമ്പോഴല്ലേ നിങ്ങൾ പോലും അറിയുന്നേ? BJP അത് രഹസ്യമാക്കി വെച്ചു, CPM അത് രഹസ്യമാക്കി വെച്ചു,
മുഖ്യമന്ത്രിയും അത് രഹസ്യമാക്കി വെച്ചു. നിങ്ങൾ ആരും അറിഞ്ഞില്ല. കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ഒരു സൂചന പോലും നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. എന്ന് വെച്ചാൽ അതീവ രഹസ്യമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച. വാട്ട് വാസ് ദ പർപ്പസ്? എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി, എന്താണ് അതിന്റെ അജണ്ട? അതുകൊണ്ട് കേരളത്തിന് എന്താ ഗുണം? കേരള രാഷ്ട്രീയത്തിൽ അതിന്റെ ഇമ്പാക്ട് എന്താ? കുറച്ച് ചോദ്യങ്ങളില്ലേ? അതൊന്നും ചോദിക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക് ആർക്കും? എന്തെങ്കിലും പറഞ്ഞോ? ചോദിക്കാൻ, പുള്ളിയെ ചോദിക്കാൻ കിട്ടുമോ? ഇ പി പാവം, അയാൾക്ക് വേണ്ടി കണ്ടതാണെന്ന്, അദ്ദേഹത്തിന് വേണ്ടി കണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇ പി ജയരാജൻ ബി ജെ പി പ്രഭാരിയെ കാണണമെങ്കിൽ അത് പിണറായി വിജയൻ അറിയാതെയാണെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞതല്ല, എനിക്കതിനകത്ത് നല്ല വിശ്വാസമുണ്ട്. അവരൊരു തരത്തിലുള്ള ഇല്യൂഷൻസിന്റെ പുറകെയും ഈ തെരഞ്ഞെടുപ്പിൽ പോയിട്ടില്ല. അത് കേന്ദ്ര ഇല്യൂഷൻ ആണെങ്കിലും സംസ്ഥാന പി ആർ ഇല്യൂഷൻ ആണെങ്കിലും അതിൻ്റെ ഒന്നും പുറകെ അവർ പോയിട്ടില്ല. രണ്ട് ഗവൺമെന്റുകളെയും കൃത്യമായിട്ട് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൃത്യമായി അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. വടകരയിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ നെക്സസിനെയൊക്കെ വടകരയിലെ ജനങ്ങൾ, ഞാനിപ്പോൾ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടല്ലല്ലോ പറയുന്നത്, ഞാൻ അതിൻ്റെ മുന്നേ തന്നെ പറയുന്നു, വടകരയിലെ ജനങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തന്നെയാണ് എൻ്റെ തികഞ്ഞ ആത്മവിശ്വാസം. അത് യു ഡി എഫ് അതിൻ്റെ പ്രഖ്യാപനം നടത്തും. യു ഡി എഫിന് അല്ല, ഇത് വളരെ സീരിയസ് ആണ്. ഇന്നിപ്പോൾ എസ് ബി എ കാണുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ. ഇത് വളരെ ഗൗരവമാണ്, കാരണം ഇത് ഇരട്ടനീതിയാണ്. അല്ലല്ല, പുറത്തുള്ള മർദ്ദനം തന്നെ ഇരട്ടനീതിയാണ്. അതിൽ അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്, രാഷ്ട്രീയമായ പക്ഷപാതം കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയട്ടെ. ആ കൂടിക്കാഴ്ച എന്തിനായിരുന്നു? അതൊക്കെ ചേരുന്നതിന്റെ മുമ്പ് ഇ പി ആലോചിക്കേണ്ടതായിരുന്നു. ഇവരെയൊക്കെ വാക്ക് കേൾക്കുന്നതിന്റെ മുമ്പേ അല്ല, അവർക്കെതിരെ ഒന്നും കേസ് എടുക്കില്ല. അവരൊക്കെ പിന്നെ എലൈറ്റ് ക്ലാസ് ആണല്ലോ, അവർക്കൊന്നും, അവർക്കൊക്കെ എന്തും ആവാം. അവരുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നേരിട്ട് എന്ത് വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്ന എന്തും വിളിച്ചു പറയാം. അപ്പോഴൊക്കെ കേരളത്തിന്റെ പോലീസിന് കാഴ്ച നഷ്ടപ്പെടും. അവർക്ക് പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും ഒന്നും അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഇല്ലാത്ത ക്രിയേറ്റ് ചെയ്ത ഫേക്കായിട്ടുള്ള വാട്സപ്പ് സ്ക്രീൻഷോട്ടിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം. ഇതാണല്ലോ ഇപ്പൊ ഇതിൻ്റെയൊക്കെ ലോജിക്ക്. അപ്പൊ അതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് പിന്നെ എന്റെ ചോദ്യം ആയതുകൊണ്ട് മറുപടി പറയണ്ട, പക്ഷെ കേരളത്തിലെ പൊതുജനത്തിന്റെ മുമ്പിലുള്ള ഈ സംശയങ്ങൾക്ക് അതിന് ഇവർ മറുപടി പറയട്ടെ. നിങ്ങളും ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ പോലും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ മീറ്റിംഗ് എവിടെ വെച്ചാൽ നടന്നെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് അറിയോ? വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. ഇല്ല, ഇപ്പോഴും നിങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടില്ല. അത്ര രഹസ്യ സ്വഭാവമുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിനാന്നൊന്നും അറിയണ്ടേ? മറ്റേതാണെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ആട്ടി ഇറക്കിയതെങ്കിലും പിന്നെ കാണാൻ പറ്റും. ഇതിപ്പോ അതും ഇല്ല. അതിനല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇത്ര അടച്ചിട്ട് ഒരാളും അറിയാത്തൊരു മീറ്റിംഗ് നടത്തേണ്ട കാര്യമില്ലല്ലോ. അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും പൊളിറ്റിക്കൽ നെക്സസും അല്ലാതെ മറ്റൊരു ഉദ്ദേശങ്ങളും അല്ലെങ്കിൽ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള പരസ്പര ധാരണകളും ഡീലിംഗ്സും അല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഇത്ര രഹസ്യ സ്വഭാവം കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി ഇതിപ്പോ വല്ല യു ഡി എഫ് കൺവീനറൊക്കെ ആയിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ കേരളം കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ടാവുമായിരുന്നില്ലേ? എൽ ഡി എഫിന്റെ കൺവീനർ ഇ പി എ പോലെ ഒരു സീനിയർ പാർട്ടി ലീഡർ മുഖ്യമന്ത്രി ആരൊക്കെയാ ഇവരുമായിട്ട് ചർച്ച നടത്തുന്നത്? അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ കേരളത്തിന്റെ മുമ്പിൽ, മതേതര രാഷ്ട്രീയ കേരളത്തിന്റെ മുമ്പിൽ തലയിൽ മുണ്ടിട്ടാണ് ഇപ്പൊ സി പി എം നിൽക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്ന അതിനുവേണ്ടി ഇ പി കണ്ടതാണെങ്കിൽ മുഖ്യമന്ത്രി അഡ്വാൻസ് കാണുന്നതിന് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപാർട്ടി തർക്കം തീർക്കാൻ അയാൾക്ക് എന്താ റോള്? ജാവേദ്കറിന് എന്താ റോള്?
അതൊക്കെ അവർ ഉൾപാർട്ടിയിലൊക്കെ അവരെന്താ വെച്ചാൽ തീരുമാനിച്ചോട്ടെ, അവരുടെ പാർട്ടി അവരുടെ ഉൾപാർട്ടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ബി ജെ പി പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതീവ രഹസ്യമായി. ഫുവാട്ട്, അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ത്, തെരഞ്ഞെടുപ്പ് ധാരണകൾ എന്ത്, കേസുകളിലെ ധാരണകൾ എന്ത്, അതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടത്? ചായ കുടിക്കാനും സുഖമാണോ ചോദിക്കാനും അല്ല. അതിന് ഇത്രയും രഹസ്യ സ്വഭാവം ആവശ്യമില്ല. ഓക്കെ.